thank <laughs> you ഒന്നാം വർഷ ഗണിത ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം കഴിഞ്ഞ ക്ലാസ്സിൽ പ്രിൻസിപ്പൾ ഓഫ് മാത്തമാറ്റിക്കൽ ഇൻഡക്ഷൻ എന്താണെന്നും അതുപോലെ അത് നമ്മുടെ ചുറ്റുമുള്ള നമ്മൾ ടെക്സ്റ്റ് ബുക്കിലുള്ള ചില പ്രോബ്ലംസിൽ അതെങ്ങനെയാണ് അത് അപ്ലൈ ചെയ്തിരിക്കുന്നത് എന്നുമൊക്കെയാണ് കഴിഞ്ഞ ദിവസം നമ്മൾ തുടങ്ങിയത് ഒന്ന് രണ്ട് ഉദാഹരണങ്ങൾ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യുകയും ചെയ്തു ഒപ്പം ചില ചോദ്യങ്ങൾ നിങ്ങൾക്ക് ആയിട്ട് തരികയും ചെയ്തിട്ടുണ്ട് നിങ്ങൾ അസൈൻമെൻറ്റുകളൊക്കെ ചെയ്തിട്ടുണ്ടാവുമെന്ന് പ്രതീക്ഷിക്കുന്നു നമുക്കിന്ന് ഇതുപോലെ ചില ചോദ്യങ്ങൾ ചോദ്യങ്ങൾക്കൂടെ നമുക്കിന്ന് ചർച്ച ചെയ്യാം അതിൽ ആദ്യത്തെ ഒരു ചോദ്യം നമ്മൾ കഴിഞ്ഞ ദിവസം ചെയ്തതിൻ്റെ തുടർച്ചയായിട്ടുള്ള ചോദ്യമാണ് കഴിഞ്ഞ ദിവസം നമ്മൾ സം ഓഫ് നാച്ചുറൽ നമ്പേഴ്സ് അപ് ടു എൻ ചെയ്തിട്ടുണ്ടായിരുന്നു സം ഓഫ് ഓഡി നമ്പേഴ്സിൻ്റെ ചോദ്യം നിങ്ങൾക്ക് ആയിട്ട് തന്നിട്ടുണ്ടായിരുന്നു ഇതിന് തുടർച്ചയായിട്ട് അടുത്തൊരു ചോദ്യം നോക്കൂ വൺ സ്ക്വയർ പ്ലസ് ടു സ്ക്വയർ പ്ലസ് ത്രീ സ്ക്വയർ അങ്ങനെ എൻ സ്ക്വയർ വരെയുള്ള തുക സമ ഓഫ് സ്ക്വയേഴ്സ് ഓഫ് ഫസ്റ്റ് എൻ നാച്ചുറൽ നമ്പേഴ്സ് ഈക്വൽ ടു എൻ ഇൻറ്റു എൻ പ്ലസ് വൺ ഇൻറ്റു ടു എൻ പ്ലസ് വൺ ബൈ സിക്സ് ഈ ഒരു എക്സ്പ്രഷനാണ് നിങ്ങൾക്ക് ഇന്ന് ഈയൊരു ഫസ്റ്റ് പ്രോബ്ലമായിട്ട് ചെയ്ത് നോക്കുക ഓർമ്മിക്കുക പി എം ഐ എന്ന് പറഞ്ഞാൽ പ്രിൻസിപ്പൾ ഓഫ് മാഥമെറ്റിക് ഇൻഡക്ഷൻ എന്ന് പറയുമ്പോൾ തന്നെ നമുക്കറിയാം ഒരു സ്റ്റേറ്റ്മെൻ്റ് ഉണ്ടായിരിക്കണം ആ സ്റ്റേറ്റ്മെൻറ്റാണ് പി ഒഫ് എൻ ഈക്വൽ ടു ഓർ പി എഫ് എൻ ബി ദ സ്റ്റേറ്റ്മെൻറ്റ് വൺ പ്ലസ് വൺ സ്ക്വയർ പ്ലസ് ടു സ്ക്വയർ പ്ലസ് ത്രീ സ്ക്വയർ പ്ലസ് അങ്ങനെ എൻ സ്ക്വയർ ഈക്വൽ ടു എൻ ഇൻ എൻ പ്ലസ് വൺ ഇൻറ്റു ടു എൻ പ്ലസ് വൺ ബൈ സിക്സ് ഇതാണ് നമ്മുടെ പി ഒഫ് എൻ നേരത്തെ ഞാൻ പറഞ്ഞു പി ഒഫ് എൻ എന്ന ആണ് നമുക്ക് ആദ്യം പരിഗണിക്കേണ്ടത് അത് കഴിഞ്ഞിട്ട് നമ്മൾ രണ്ട് സ്റ്റെപ്പിലൂടെയാണ് പോകേണ്ടത് എന്നെ ഈക്വൽ ടു വൺ ആകുമ്പോൾ സ്റ്റേറ്റ്മെൻറ്റ് ട്രൂ ആണെന്ന് തെളിയിക്കണം പിന്നെ കേക്ക് ശരിയാകുന്ന സ്ഥലത്തെല്ലാം കെ പ്ലസ് വണ്ണിനും ഈ സ്റ്റേറ്റ്മെൻറ്റ് ശരിയാണെന്ന് തെളിയിക്കാം അങ്ങനെയാണെങ്കിൽ നമുക്ക് പറയാം ഇത് എല്ലാ സ്ഥലത്തും എല്ലാ എല്ലാ നാച്ചുറൽ നമ്പേഴ്സിലും ഈ റിസൾട്ട് ശരിയാണെന്ന് പറയാം അപ്പോൾ നമുക്ക് എന്നിന് വൺ എന്ത് സംഭവിക്കുക എന്നെ വണ്ണാകുമ്പോൾ ഇടത് ഭാഗത്ത് ഒരു എക്ടർടൈൻമെൻ്റ് ആവുള്ളൂ വൺ സ്ക്വയറാണ് വലുത് ഭാഗത്തോ വൺ ഇൻറ്റു വൺ പ്ലസ് വൺ ഇൻറ്റു ടു ഇൻറ്റു വൺ ദസ് ടു പ്ലസ് വൺ ഡിവൈഡ് ബൈ സിക്സ് അപ്പോൾ വൺ ഇൻറ്റു ടു ഇൻറ്റു ത്രീ ബൈ സിക്സ് അപ്പോൾ അത് വണ്ണല്ലേ കിട്ടുന്നത് അപ്പോൾ ഇടതു ഭാഗത്തും അടുത് ഭാഗത്തും വൺ ആയതുകൊണ്ട് തന്നെ പി ഓഫ് വൺ ശരിയാണെന്ന് പറയാം പി ഓഫ് എൻ ഈസ് ട്രൂ ഫോർ എ എൻ ഈക്വൽ ടു വൺ അതായത് പി ഒ വണ് ട്രൂ ആണ് അപ്പോൾ ആദ്യത്തെ ബേസ് കണ്ടീഷൻ നമുക്ക് ശരിയായിരിക്കുകയാണ് ഒന്നാമത് പറഞ്ഞ കണ്ടീഷൻ ശരിയായിരിക്കുകയാണ് ഇനി നമ്മൾ എന്ത് ചെയ്യണം കേക്ക് ശരിയാണ് എങ്കിൽ കെ പ്ലസ് വണ്ണിനും ശരിയാണെന്ന് പ്രൂവ് ചെയ്യണം അപ്പം കേക്ക് ശരിയാണ് എന്ന് നമ്മൾ അങ്ങ് അസ്യൂം ചെയ്താലോ അസ്യൂം ദാറ്റ് പി ഓഫ് കെ ഇസ് ട്രൂ ഏതെങ്കിലും ഒരു കെ എന്ന് പറയുന്ന ഒരു നാച്ചുറൽ നമ്പറിൽ പി ഓഫ് കെ ശരിയാണെങ്കിൽ എഴുതാം ഇതാ നോക്കൂ വൺ സ്ക്വയർ പ്ലസ് ടു സ്ക്വയർ പ്ലസ് ത്രീ സ്ക്വയർ അങ്ങനെ തുടർന്ന് കെ സ്ക്വയർ വരെയുള്ള തുക എത്രയായിരിക്കും ഇതാ വലത് ഭാഗത്ത് കെ ഇൻറ്റു കെ പ്ലസ് വൺ ഇൻറ്റു ടു കെ പ്ലസ് വൺ ബൈ സിക്സ് ആണ് അപ്പോൾ ഇത് നമുക്ക് ഒരു ഇക്വേഷനായിട്ട് നമുക്ക് അവിടെ എഴുതാം പ്ലസ് ഇക്വേഷൻ നമ്പർ വൺ കാരണം എന്തിനാണ് ഞാനിവിടെ എഴുതുന്നത് വെച്ചാൽ നമുക്ക് പിന്നീട് അതായത് ഇക്വേഷൻ ഉപയോഗിക്കേണ്ടി വരും എന്നുള്ളതുകൊണ്ട് ഓക്കെ ഇനി നമ്മൾ എന്ത് തെളിയിക്കണം ഇത് ശരിയാണെങ്കിൽ അതായത് പി എഫ് കെ ശരിയാണെങ്കിൽ പി എഫ് കെ പ്ലസ് വണ്ണും ശരിയാണെന്നാണ് പറയേണ്ടത് അപ്പോൾ എന്താണ് പി എഫ് കെ യുടെ ഇടതുഭാഗം നമുക്കൊന്ന് എഴുതി നോക്കാം അതായത് കെ വരെ ആണെങ്കിൽ വൺ സ്ക്വയർ ടു സ്ക്വയർ അങ്ങനെ കെ സ്ക്വയർ വരെയുള്ള തുക കെ പ്ലസ് വണ് വരെ വൺ സ്ക്വയർ പ്ലസ് ടു സ്ക്വയർ പ്ലസ് ത്രീ സ്ക്വയർ പ്ലസ് കെ സ്ക്വയറിന്റെ കൂടെ ഒരു പദം കൂടെ കൂടി ചേർത്തു അപ്പോൾ നോക്കൂ ഇതാ വൺ സ്ക്വയർ പ്ലസ് ടു സ്ക്വയർ പ്ലസ് ത്രീ സ്ക്വയർ പ്ലസ് ഫോർ സ്ക്വയർ പ്ലസ് അങ്ങനെ കെ സ്ക്വയറും ഒരു കെ പ്ലസ് വൺ സ്ക്വയറും കൂടെ അവിടെ ആഡ് ചെയ്തു അങ്ങനെയാണെങ്കിൽ റൈസ് ആഡ് ഇതേ ടൈം ആഡ് ചെയ്താൽ പോരെ അതായത് കെ ഇൻറ്റു കെ പ്ലസ് വൺ ഇൻ്റു ടു കെ പ്ലസ് വൺ ബൈ സിക്സിൻ്റെ കൂടെ കെ പ്ലസ് വണിൻ്റെ സ്ക്വയർ കൂടെ ആഡ് ചെയ്യാം കെ ഇൻറ്റു കെ പ്ലസ് വൺ ടു കെ പ്ലസ് വൺ പ്ലസ് സിക്സ് ഇൻറ്റു കെ പ്ലസ് വൺ സ്ക്വയർ ഓൾ ഡിവൈഡ് ബൈ സിക്സ് ഇനി ഇതിൽ പൊതുവായിട്ട് എന്താ ഉള്ളത് ആ പൊതുവായിട്ടുള്ളത് കെ പ്ലസ് വൺ ആണ് അത് പുറത്തു വച്ചു അപ്പം ബാക്കിയുള്ളതിനെ നമുക്ക് ഒരു സിംഗിൾ ആയിട്ടുള്ള ഒരു ടേം ആയിട്ട് സിംഗിൾ ടേം ആയിട്ട് എഴുതാം കെ പ്ലസ് വൺ ഇൻറ്റു ആ ടു കെ സ്ക്വയർ പ്ലസ് സെവൻ കെ പ്ലസ് സിക്സ് ബൈ സിക്സ് ഒന്ന് എഴുതാം അതായത് ഈ രണ്ടാമത്തെ ഫാക്ടർ ഒരു കോർഡിനേറ്റ് ഇക്വേഷൻ ആണ് ആ കോർഡിനേറ്റ് ഇക്വേഷൻ നമുക്ക് രണ്ട് ലീനിയർ ഫാക്ടേഴ്സിൻ്റെ പ്രോഡക്റ്റായിട്ട് എഴുതാം അതായത് കെ സ്കോറിൻ്റെ കോർപ്പറേഷൻ്റെ രണ്ടാണ് ടേം ടേമ് സിക്സുമാണെങ്കിൽ നമുക്കിതിനെ മിഡിൽ ടേമിനെ രണ്ടായിട്ട് സ്പ്ലിറ്റ് ചെയ്യാം ഏഴിന് രണ്ടായിട്ട് സ്പ്ലിറ്റ് ചെയ്യണം ഗുണിച്ചാൽ പന്ത്രണ്ടും കൂട്ടിയാൽ ഏഴും ഗുണിച്ചാൽ പന്ത്രണ്ട് ആദ്യത്തെയും അവസാനത്തെയും സംഖ്യകൾ രണ്ടിൻ്റെയും ആറിൻ്റെയും പ്രോഡക്റ്റ് അപ്പോൾ പ്രോഡക്റ്റ് ട്വൽവും സം ആയിട്ടുള്ള സംഖ്യകളാണ് നാലും മൂന്നും അപ്പോൾ നമുക്ക് നടുക്കെ ഈ ഏഴ് കെ എന്നതിന് നാല് കെ പ്ലസ് മൂന്ന് കെ എന്ന് എഴുതി കഴിഞ്ഞാൽ ആദ്യം നമുക്ക് എന്ത് ചെയ്യുന്നു രണ്ട് കെ സ്ക്വയർ പ്ലസ് മൂന്ന് കെ രണ്ട് കെ സ്ക്വയർ പ്ലസ് നാല് കെ പ്ലസ് മൂന്ന് കെ പ്ലസ് ആറ് എന്ന് കാണാം ആദ്യത്തെ രണ്ട് പദങ്ങളിൽ നിന്ന് രണ്ട് കെയെ മാറ്റി വെച്ചു അപ്പോൾ അവിടെ ബാക്കി കെ പ്ലസ് അടുത്തെന്ന് ത്രീയെ വെച്ചു അപ്പോൾ അവിടെ ത്രീ ഇൻറ്റു കെ പ്ലസ് ടു അപ്പോൾ ഈ സെക്കൻഡായിട്ടുള്ള ടേമിൻ്റെ മൊത്തത്തിലെടുക്കുമ്പോഴവിടെ ഒരു കെ പ്ലസ് ടു കോമൺ ആയി അപ്പോൾ കെ പ്ലസ് വൺ ഇൻറ്റു കെ പ്ലസ് ടു ഇൻറ്റു ടു കെ പ്ലസ് ത്രീ അപ്പം ഇതിനെയാണ് നമുക്ക് താഴേക്ക് എഴുതുമ്പോഴേക്ക് നോക്കിയേ കെ പ്ലസ് വൺ ഇൻറ്റു അടുത്ത കെ പ്ലസ് ടുയെ നമുക്ക് കെ പ്ലസ് വൺ പ്ലസ് വണ്താം അടുത്ത ടു കെ പ്ലസ് ത്രീയെ നമുക്ക് ടു ഇൻറ്റു കെ പ്ലസ് വൺ പ്ലസ് വണ്ണെന്ന് എഴുതാം അപ്പോൾ ഇത് നമ്മൾ നേരത്തെ പറഞ്ഞ പി എഫ് കെയുടെ സെയിം ഫോർമാറ്റിലാണുള്ളത് പി എഫ് കെ ആകുമ്പോൾ കെ ഇൻറ്റു കെ പ്ലസ് വൺ ഇൻറ്റു ടു കെ പ്ലസ് വൺ ആണെങ്കിൽ പി ഒഫ് കെ പ്ലസ് വണ്ാണെങ്കിൽ കെ പ്ലസ് വൺ ഇൻറ്റു കെ പ്ലസ് വൺ പ്ലസ് വൺ ഇൻറ്റു ടു ഇൻറ്റു കെ പ്ലസ് വൺ പ്ലസ് വൺ ഓൾ ഡിവൈഡ് ബൈ സിക്സ് അപ്പോൾ ഇങ്ങനെ വന്നല്ലോ ഇതാണ് നമുക്ക് തെളിയിക്കേണ്ടത് അപ്പോൾ പി എഫ് കെ ട്രൂ ആകുന്ന സ്ഥലത്ത് പി ഓഫ് കെ പ്ലസ് വണ്ണും ട്രൂ ആകുന്നു എന്നുള്ളത് കൊണ്ട് നമുക്ക് പ്രിൻസിപ്പൾ ഓഫ് മാത്തമാറ്റിക് ഇൻഡക്ഷൻ പ്രകാരം ദ റിസൾട്ട് ഈസ് ട്രൂ ഫോർ ഓൾ നാച്ചുറൽ നമ്പേഴ്സ് എന്ന് പറയും രണ്ടാമതാവിട്ട് നമുക്ക് മറ്റൊരു ചോദ്യത്തിലേക്ക് നേരത്തെ ചോദ്യത്തിൽ നിന്ന് അല്പം വ്യത്യാസമായിട്ടുള്ള ഒരു ചോദ്യമാണത് ചോദ്യം കണ്ടോളൂ ഒന്ന് ഇൻറ്റു രണ്ട് പ്ലസ് രണ്ട് ഇൻറ്റു മൂന്ന് പ്ലസ് മൂന്ന് ഇൻറ്റു നാല് അങ്ങനെ തുടർച്ചയായിട്ടുള്ള പ്രോഡക്റ്റുകൾ അപ് ടു എൻ ഇൻറ്റു എൻ പ്ലസ് വൺ ഇതിൻ്റെ ആൻസർ എന്താണെന്ന് നോക്കിയേ എൻ ഇൻറ്റു എൻ പ്ലസ് വൺ ഇൻറ്റു എൻ പ്ലസ് ടു ഡിവൈഡ് ബൈ ഇതാണ് നമുക്ക് തെളിയിക്കേണ്ടത് ഇതിൽ എൻ്റെ ഒരു നാച്ചുറൽ നമ്പറാണ് എന്നുള്ള കാര്യം ഓർമ്മിക്കും അപ്പോൾ നമുക്കിവിടെ ഈ മാത്തമെറ്റിക്കൽ സ്റ്റേറ്റ്മെൻറ്റിനെ നമുക്കൊരു സ്റ്റേറ്റ്മെൻ്റ് ആയിട്ട് ഇങ്ങനെ എഴുതാലോ പി ഓഫ് എൻ ബി ദ സ്റ്റേറ്റ്മെൻറ്റ് വൺ ഇൻറ്റു ടു പ്ലസ് ടു ഇൻറ്റു ത്രീ പ്ലസ് ത്രീ ഇൻറ്റു ഫോർ പ്ലസ് അങ്ങനെ എൻ ഇൻറ്റു എൻ പ്ലസ് വൺ ഈക്വൽ ടു എൻ ഇൻറ്റു എൻ പ്ലസ് വൺ ഇൻറ്റു എൻ പ്ലസ് ടു ഡിവൈഡ് ബൈ ത്രീ ഇപ്പം നമുക്ക് ആദ്യത്തെ ഓർമ്മിക്കുക ഒരു പ്രിൻസിപ്പൾ ഓഫ് മാത്തമെറ്റിഷൻ്റെ ഫസ്റ്റ് സ്റ്റെപ്പ് എന്താണ് എന്നിന് ബേസ് നമ്പർ ആയിട്ടുള്ള എന്നിന് ശരിയാണോ എന്ന് നമുക്ക് പരിശോധിക്കണം അപ്പോൾ എന്നിന് ശരിയാണോ ആ എന്നുള്ള നമുക്ക് വണ്ട് കൊടുത്താൽ ലെഫ്റ്റ് സൈഡിലാകെ ഉണ്ടാകുക വൺ ഇൻറ്റു വൺ പ്ലസ് വൺ എന്ന് പറയുക വൺ ഇൻറ്റു ടു റൈറ്റ് സൈഡിലോ വൺ ഇൻറ്റു വൺ പ്ലസ് വൺ ഇൻറ്റു വൺ പ്ലസ് ടു ബൈ ത്രീ എന്ന് പറഞ്ഞാൽ വൺ ഇൻറ്റു ടു ഇൻറ്റു ത്രീ ബൈ ത്രീ ഇടത് ഭാഗത്ത് രണ്ട് വലത് ഭാഗത്ത് രണ്ട് അപ്പോൾ രണ്ടും ഈക്വൽ ആയതുകൊണ്ട് എൽ എച്ച് എസ് ആർ എച്ച് എസ് ഈക്വൽ ആയതുകൊണ്ട് പി ഒ വൺ ടു ആണെന്ന് പറയാം അപ്പോൾ ഫസ്റ്റ് കേസ് ഈസ് ഓക്കെ രണ്ടാമതോ നമുക്ക് ഇനി പറയേണ്ട കാര്യം നേരത്തെ ഞാൻ പറഞ്ഞു കേക്ക് ശരിയാകുമ്പോൾ കെ പ്ലസ് വണ്ണിലും ഈ ശരിയാണ് എന്ന് പ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് പി ഓഫ് കേക്ക് ശരിയാണ് എന്ന് നമ്മൾ അങ്ങോട്ട് എടുക്കുകയാണ് അപ്പോൾ പി ഓഫ് കേക്ക് ശരിയാണെന്ന് അസ്യൂം ചെയ്തോളൂ അസ്യൂം ദാറ്റ് പി ഓഫ് കെ ഇസ് ട്രൂ ഫോർ സം നാച്ചുറൽ നമ്പർ കെ അപ്പോൾ കെ എന്നത് നാച്ചുറൽ നമ്പറാണ് അതെന്നുള്ള കാര്യം എപ്പോഴും നമ്മൾ മനസ്സിലുണ്ടാവുക അങ്ങനെയാണെങ്കിൽ വൺ ഇൻറ്റു ടു പ്ലസ് ടു ഇൻറ്റു ത്രീ പ്ലസ് ത്രീ ഇൻറ്റു ഫോർ അങ്ങനെ കെ ഇൻറ്റു കെ പ്ലസ് വൺ ഈക്വൽ ടു കെ ഇൻറ്റു കെ പ്ലസ് വൺ കെ പ്ലസ് ടു ഡിവൈഡ് ബൈ ത്രീ ആണ് അപ്പോൾ നമുക്ക് ഒരു ടേമും കൂടെ ചേർത്താൽ പി എഫ് കെ പ്ലസ് വൺ എൽ എച്ച് എസ് ആകും അതായത് വൺ ഇൻറ്റു ടു പ്ലസ് ടു ഇൻറ്റു ത്രീ പ്ലസ് ത്രീ ഇൻറ്റു ഫോർ അങ്ങനെ പോയിട്ട് കെ ഇൻ ടു കെ പ്ലസ് വണ് കൂടെ അടുത്ത ടേം ആയിട്ടുള്ള കെ പ്ലസ് വൺ ഇൻറ്റു കെ പ്ലസ് ടു കൂടെ ചേർത്താലോ അപ്പോൾ പി എഫ് കെ ശരിയായതുകൊണ്ട് ആദ്യത്തെ പദങ്ങളെല്ലാം ചേർത്തിട്ട് നമുക്ക് കെ ഇൻ ടു കെ പ്ലസ് വൺ കെ പ്ലസ് ടു ബൈ ത്രീ എന്ന് എഴുതാം അവസാനം ബാക്കിയുള്ളതോ കെ പ്ലസ് വണ് കെ പ്ലസ് ടു മാത്രം ഇവിടെയും നമുക്ക് ഒന്ന് ലഘൂകരിച്ചു നോക്കിയാലോ കെ ഇൻഡ് കെ പ്ലസ് വണ്ണ്ട് കെ പ്ലസ് ടു പ്ലസ് ത്രീ ടൈംസ് കെ പ്ലസ് വണ്ണിൻ്റെ കെ പ്ലസ് ടുവൈഡ് ബൈ ത്രീ ഇനി ഇതിന്റെ അകത്ത് എന്താ പൊതുവായിട്ടുള്ളത് ആ പൊതുവായിട്ടുള്ളവരെ രണ്ടുപേരെയും ഒന്ന് മാറ്റി വെച്ചാലോ അപ്പൊ കെ പ്ലസ് വണ് കെ പ്ലസ് ടു ആണ് പൊതുവായിട്ടുള്ളത് അവരെ രണ്ടുപേരെ നമുക്ക് ബാക്കറ്റിന് പുറത്തേക്ക് കൊണ്ടുവച്ചാൽ ബാക്കി എന്തേ ഉള്ളൂ ആ ആദ്യത്തെ ടേം ഒരു കെ ഉണ്ട് രണ്ടാമത്തെ ടേമിലാണെങ്കിലോ ഒരു ഉണ്ട് ഡിവൈഡ് ബൈമോ ഡിനോമിനേറ്റർ ത്രീ അപ്പം അങ്ങനെയാണെങ്കിൽ നമുക്കിതിനെ ഒന്ന് മാറ്റി എഴുതിയാൽ കെ പ്ലസ് വൺ കെ പ്ലസ് ടു കെ പ്ലസ് ത്രീ ഓ ഡിവൈഡ് ബൈ ത്രീ ഇതിലെ കെ പ്ലസ് വൺ ആദ്യത്തെ ടേം ഓക്കെ കെ പ്ലസ് ടുവിനെ നമുക്കൊന്ന് ചെറുതായിട്ടൊന്ന് മാറ്റി എഴുതിയാൽ കെ പ്ലസ് വൺ പ്ലസ് വൺ എന്ന് എഴുതാം കെ പ്ലസ് ത്രീയേയോ കെ പ്ലസ് വൺ പ്ലസ് ടു അപ്പം നേരത്തെ ചെയ്തതുപോലെ അപ് ടു കെ ആകുമ്പോൾ കെ ഇൻറ്റു കെ പ്ലസ് വൺ ഇൻഡു കെ പ്ലസ് ടു ആണെങ്കിൽ അപ് ടു കെ പ്ലസ് വൺ ആണ് തുകയെങ്കിലോ കെ പ്ലസ് വൺ ഇൻഡു കെ പ്ലസ് വൺ പ്ലസ് വൺ ഇണ്ടു കെ പ്ലസ് വൺ പ്ലസ് ടു ഫോൾ ഡിവൈഡ് ബൈ ത്രീ അപ്പോൾ പി എഫ് കെക്ക് ശരിയായ അതേ രീതിയിൽ തന്നെയാണ് പി എഫ് കെ പ്ലസ് വണ്ണും വന്നിരിക്കുന്നത് അപ്പോൾ അതുകൊണ്ട് നമുക്ക് എന്ത് പറയാം ആ പി എഫ് കെ പ്ലസ് വണ്ണിനും ശരിയാണ് അപ്പോൾ പി എഫ് കെ ശരിയായതുകൊണ്ട് നമുക്ക് പി എഫ് കെ പ്ലസ് വണ്ണും ശരിയാണെന്ന് പറയാൻ കഴിഞ്ഞു അപ്പോൾ പി എഫ് കെ ശരിയാകുന്ന സ്ഥലത്തെല്ലാം പി എഫ് കെ പ്ലസ് വണ്ണിനും ശരിയാണ് ബെയ്സ് നമ്പറായ കെ കൊട്ട് വണ്ണിനും ശരിയാണ് എങ്കിൽ നമുക്ക് പറയാം മാത്തമാറ്റിക് ഇൻഡക്ഷൻ്റെ പ്രിൻസിപ്പിൾ പ്രകാരം ഈ സ്റ്റേറ്റ്മെൻറ്റ് എല്ലാ നാച്ചുറൽ നമ്പറിലും ശരിയാണ് ഹെൻസ് ദറ്റ് ഈസ് മാത്തമാറ്റിക് ഈ മാതമെറ്റിക്കൽ ഇൻഡക്ഷൻ ദ റിസൾട്ട് പി എഫ് എൻ ഈസ് ട്രൂ ഫോർ എവറി നാച്ചുറൽ നമ്പർ എൻ ഈ ഇതാണ് ഈ ഒരു ക്വസ്റ്റിനെ സംബന്ധിച്ചിടത്തോളം അപ്പോൾ ഈ ഫാക്ടറൈസേഷൻ എന്നുള്ളൊരു ടേം ഒന്ന് ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ ഈസി ആയിട്ട് നിങ്ങൾക്ക് ഇതിൻ്റെ സൊല്യൂഷനിലേക്ക് എത്താൻ പറ്റും അപ്പം ഇത്തരത്തിൽ നമുക്കിനി വ്യത്യസ്തമായിട്ടുള്ള ചില പ്രോബ്ലങ്ങളിലേക്ക് നമ്മൾ ഇപ്പഴം ചെയ്തത് കണ്ടിന്യൂസ് ആയിട്ടുള്ള സമ്മ് അല്ലെങ്കിൽ ഒരു ഇക്വേഷൻ മോഡൽ ഉള്ളതാണ് ഇത്രയും നമ്മൾ പരിചയപ്പെട്ടത് അടുത്തായിട്ട് നമുക്ക് മറ്റു വ്യത്യസ്തമായിട്ടുള്ള ഒരു ചോദ്യത്തിലേക്ക് കിടക്കാം അടുത്ത ചോദ്യതാണ് യൂസിങ് പി എം ഐ പ്രൂ ദാറ്റ് ഫോർട്ടി വൺ റേസ് ടു എൻ മൈനസ് ഫോർട്ടീൻ റേയ്സ് ടു എൻ ഈസ് ഡിവിസിബിൾ ബൈ ട്വൻറ്റി സെവൻ ഇപ്പം നേരത്തെ കണ്ട ചോദ്യങ്ങളൊന്നും അല്പം വ്യത്യാസമുണ്ട് ചോദ്യം നേരത്തെ നമുക്കൊരു ഇക്വേഷൻ രൂപത്തിലായിരുന്നു ഇപ്പോൾ അത് ഈ രീതി ഇപ്പം നോക്കാം നമുക്ക് എന്തായാലും ഈ സ്റ്റേറ്റ്മെൻറ്റിന് നമുക്ക് പി ഒഫ് എൻ എന്ന് റെപ്രസെൻറ് ചെയ്യാം പി എഫ് എൻ ബി ദ സ്റ്റേറ്റ്മെൻറ്റ് എൻ ബി ദേറ്റ്മെൻറ്റ് ഫോർട്ടി വൺ റേസ് ടു എൻ മൈനസ് ഫോർട്ടീൻ റേസ് ട്വൻ ഇസ് ഡിവിസഡ് ബൈ ട്വൻറ്റി സെവൻ ഇതിൻ്റെ അകത്ത് ആദ്യത്തെ കണ്ടീഷൻസ് എല്ലാം സെയിം തന്നെ എൻ ഇനി വൺ ആയാൽ എങ്ങനെ ഇരിക്കും ആ ഫോർട്ടി വൺ റേസ് ടു വൺ മൈനസ് ഫോർട്ടീൻ റേസ് ടു വൺ അത് ചെയ്താലോ ട്വൻറ്റി സെവൻ ട്വൻ്റി സെവൻ ട്വൻറ്റി സെവനോട് ഡിവൈഡ് ചെയ്യാമല്ലോ അപ്പോൾ പിന്നെ പി ഓഫ് വണ് ട്രൂ ആണെന്ന് കാണാം ഇനി എന്താ സ്റ്റെപ്പ് ആ അതെ പി ഓഫ് കെ എന്നത് ട്രൂ ആണെന്ന് അസ്യൂം ചെയ്തു ദ്രൂ ഏതെങ്കിലും ഒരു നാച്ചുറൽ നമ്പറിൽ ഇത് ശരിയാണെങ്കിൽ തൊട്ടടുത്ത നാച്ചുറൽ നമ്പറും ശരിയാണെന്ന് നമുക്ക് പ്രൂവ് ചെയ്യണം അതായത് ഫോർട്ടി വൺ റേസ് ടു കെ മൈനസ് ഫോർട്ടീൻ റേസ് ടു കെ ഈസ് ഡിവിസിബിൾ ബൈ ട്വൻ്റി സെവൻ ആണ് ട്വൻറ്റി സെവൻ കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ കഴിയുമെങ്കിൽ അത് ഏതെങ്കിലും ഒരു കോൺസ്റ്റ ഒരു നമ്പറിൻ്റെ ഒരു നാച്ചുറൽ നമ്പറിൻ്റെ മൾട്ടിപ്പിളായി ട്വൻറ്റി സെവൻ ഇൻ ഡി എന്ന രീതിയിൽ എഴുതാലോ അതായത് ഫോർട്ടി വൺ റേയ്സ് ടു കെ മൈനസ് ഫോർട്ടിൻ റേയ്സ് ടു കെ എന്നത് ട്വൻറ്റി സെവൻ ടൈംസ് എ കോൺസ്റ്റൻ്റ് എന്ന് എഴുതാൻ പറ്റും ഏതോ ഒരു ഡിക്ക് അങ്ങനെ എഴുതാൻ പറ്റും അപ്പോൾ ഇനി നമ്മൾ പി ഓഫ് കെ പ്ലസ് വണ്ണിനെ കുറിച്ചൊന്ന് നോക്കാം എങ്ങനെയാണ് പി ഓഫ് കെ പ്ലസ് വണ് വരുന്നത് യെസ് ഫോർട്ടി വൺ റേയ്സ് ടു കെ പ്ലസ് വൺ മൈനസ് അതായത് കേക്ക് പകരം കെ പ്ലസ് വണ് കൊടുക്കുക കേക്ക് പകരം കെ പ്ലസ് വണ് കൊടുത്ത് റൈസൈഡ് നമുക്കൊന്നൊന്ന് മാറ്റി എഴുതി നോക്കിയാലോ ആ ഈക്വൽ ടു കെ പ്ലസ് വൺ വൺ ഇൻറ്റു ഫോർട്ടീൻ ഇൻറ്റു ഫോർട്ടീൻ ചെയ്യുക സബ്ട്രാക്ഷൻ നടത്തുകയും ചെയ്യുകയാണ് ചെയ്തത് ഒരു ടേം ആഡ് ചെയ്ത് ഒരു ടേം അതേ ടേം തന്നെ സബ്റ്റാക്റ്റ് ചെയ്യും ചെയ്യാം ബാക്കിയുള്ള ടേംസിനൊന്നും മാറ്റം വരുത്തിയില്ല നടുക്ക് ഒരു ടേമിന് ഞാൻ ഇൻട്രൊഡ്യൂസ് ചെയ്ത ആഡ് ചെയ്യേം ചെയ്തിട്ടുണ്ട് സബ്ട്രാക്റ്റേഞ്ച് ചെയ്തിട്ടുണ്ട് അതൊന്ന് ചെറുതാക്കി എഴുതിയാലോ ആദ്യത്തെ രണ്ട് പദങ്ങളിൽ നിന്ന് ഫോർട്ടി വൺ കോമൺ ആണ് ബാക്കി എന്തുണ്ട് ഫോർട്ടി വൺ ഇൻറ്റു ഫോർട്ടി വൺ റേസ് ടു കെ മൈനസ് ഫോർട്ടീൻ റേസ് ടു കെ പ്ലസ് അവസാനത്തെ രണ്ട് പദങ്ങൾ എന്താ കോമൺ ഉള്ളത് ഇറ്റ് ഇസ് ഫോർട്ടീൻ റേസ് ടു കെ അപ്പോൾ ഫോർട്ടീൻ റേസ് ടു കെ പുറത്ത് വെച്ചാൽ ബാക്കി എന്ത് വന്നു ഫോർട്ടി വൺ മൈനസ് ഫോർട്ടീൻ ഇതൊന്ന് ചെറുതാക്കി എഴുതാലോ കാരണം നമ്മൾ നേരത്തെ അസ്യൂം ചെയ്ത കണ്ടീഷൻ പ്രകാരം ഫോർട്ടി വൺ റേസ് ടു കെ മൈനസ് ഫോർട്ടീൻ റേസ് ടു കെ എന്നത് ഇരുപത്തേഴിൻ്റെ ഒരു മൾട്ടിപ്പിൾ ആണ് അതുകൊണ്ട് ട്വൻറ്റി സെവൻ ടൈംസ് ഡി എന്ന് എഴുതാം ഫോർ സം ഡി രണ്ടാമത്തെ ടേമോ നാൽപ്പത്തൊന്ന് മൈനസ് പതിനേഴ് പതിനാലാണല്ലോ അതിരുപത്തേഴാണ് അപ്പോൾ ഈ രണ്ട് ടേമുകളിലേക്ക് നമ്മൾ ഇതിനെ ചുരുക്കി എഴുതിയിരിക്കുക ഈ രണ്ട് ടേമുകളിൽ നിന്നോ നമുക്ക് ട്വൻറ്റി സെവനെ പുറത്തേക്കെടുക്കാം അതായത് നാൽപ്പത്തൊന്ന് എ അക്കോൺസ്റ്റന്റ് ഡി പ്ലസ് ഫോർട്ടീൻ റേസ് ടു കെ എന്നതാണ് ബ്രാക്കറ്റിനകത്ത് വരുന്നത് പക്ഷെ പുറത്ത് എന്തുണ്ട് ട്വൻറ്റി സെവൻ ഉണ്ട് അപ്പോൾ ഈ ആർ എച്ച് എസ് മുഴുവൻ ടേമിലും കോമൺ ആയിട്ട് ട്വൻറ്റി സെവൻ ഉള്ളത് കൊണ്ട് ഇറ്റ് ഈസ് ഡിവിസിബിൾ ബൈ ട്വൻറ്റി സെവൻ അതായത് ഫോർട്ടി വൺ റേസ് ടു കെ പ്ലസ് വൺ മൈനസ് ഫോർട്ടീൻ എന്നത് ഇരുപത്തിയേഴ് കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ കഴിയുമെന്ന് നമുക്ക് തെളിയിക്കാൻ കഴിഞ്ഞു ദാറ്റ് മീൻസ് എഫ് കെ പ്ലസ് വണ് ഈസ് ട്രൂ അങ്ങനെയെങ്കിൽ നമുക്ക് പറയാം മാത്തമെറ്റിക് ഇൻഡക്ഷൻ്റെ പ്രിൻസിപ്പിൾ പ്രകാരം അല്ലേ പറയേണ്ടത് കേക്ക് ശരിയാകുന്ന സ്ഥലത്ത് കെ പ്ലസ് വണ് ശരിയാണ് തുടക്കത്തിൽ വണ്ണിന് ശരിയാണ് ദാനം അതുകൊണ്ട് തന്നെ നമുക്ക് പറയാം ദിസ് സ്റ്റേറ്റ്മെൻറ്റ് ഈസ് ട്രൂ ഫോർ എവറി പോസിറ്റീവ് ഇൻറ്റിജർ അല്ലെങ്കിൽ എവറി നാച്ചുറൽ നമ്പർ എന്ത് ഇതാണ് അപ്പോൾ ചോദ്യത്തിൻ്റെ ഉത്തരം നമുക്കിനി അടുത്ത ഒരു ചോദ്യത്തിലേക്ക് ചോദ്യം ഇതാണ് യൂസിങ് പി എം ഐ പ്രൂ ദാറ്റ് ടെൻ റേസ് ടു ടു എൻ മൈനസ് വൺ പ്ലസ് വൺ ഈസ് ഡിവിസിബിൾ ബൈ ഇലവൻ നേരത്തെ അതേപോലെ തന്നെ ക്വസ്റ്റ്യൻ ആണ് ഇതോ അപ്പോൾ അതുകൊണ്ട് തന്നെ ആ ഡിവിബിളിറ്റിയായിട്ട് ബന്ധപ്പെട്ട് ചെയ്യുമ്പോൾ നമുക്ക് നേരത്തെ കണ്ട പോലുള്ള റിക്വേഷൻ ഒന്നും ഇവിടെ കാണുന്നില്ലെങ്കിൽ നമുക്ക് സ്റ്റേറ്റ്മെൻറ്റ് എന്താണെന്ന് നമുക്ക് എഴുതാം നോക്കാം ദറ്റ് പി എഫ് എൻ ദ സ്റ്റേറ്റ്മെൻറ്റ് എന്താ സ്റ്റേറ്റ്മെൻറ്റ് പി ഓഫ് എൻ ബി ദ സ്റ്റേറ്റ്മെൻറ്റ് ടെൻ റേസ് ട്വൻ മൈനസ് വൺ പ്ലസ് വൺ ഈസ് ഡിവിസഡ് ബൈ ലെവൻ അപ്പോൾ നേരത്തെ ചെയ്തതുപോലെ തന്നെ ഇവിടെയും നമുക്ക് നോക്കേണ്ടത് എന്നിന് വണ്ണിന് ശരിയാവണം പിന്നെയോ കെക്ക് ശരിയാകുന്ന സ്ഥലത്തല്ല കെ പ്ലസ് വണ്ണിനും ശരിയാകണം അങ്ങനെയാണെങ്കിൽ നമുക്ക് എന്ത് പറയാം ദിസ് സ്റ്റേറ്റ്മെൻറ്റ് ഇസ് ട്രൂ ഫോർ എവറി നാച്ചുറൽ നമ്പർ എന്ന് പറയും അപ്പോൾ ആദ്യം എന്നിന് വണ്ണ് കൊടുത്ത് നോക്കുക അപ്പോൾ ടെൻ റേസ് ടു എൻ മൈനസ് വൺ ആണല്ലോ ഉള്ളത് അപ്പോൾ ടെൻ റേസ് ടു എൻ മൈനസ് വണ്ണിൽ എന്നുള്ള ഇടത്തിലേക്ക് നിങ്ങൾ വണ്ണ് കൊടുത്താലോ ടെൻ റേയ്സ് ടു ഇൻറ്റ് വൺ മൈനസ് വൺ പ്ലസ് വൺ അപ്പം ടെൻ റേയ്സ് ടു ഇൻറ്റ് വൺ ടു മൈനസ് വൺ അവിടെ വൺ ഉണ്ട് അപ്പോൾ ടെൻ പ്ലസ് വൺസ് ഈക്വൾ ടു ലെവൻ ലെവൻ ഈസ് ഡിവിസിബിൾ ബൈ ലെവൻ അങ്ങനെയാണെങ്കിൽ നമുക്കിത് കിട്ടി വണ് ട്രൂ ആ ഇനി എന്താ അടുത്ത വഴി ആ കേക്ക് ശരിയാണ് എങ്കിൽ കെ പ്ലസ് വണ്ണിലും ഈ റിസൾട്ട് ശരിയാകുന്നുണ്ട് അതായത് പതിനൊന്നിൻ്റെ ഡിവൈസ് കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ കഴിയുമെന്നാണ് തെളിയിക്കേണ്ടത് അപ്പോൾ നമുക്ക് അടുത്തതായിട്ട് കേക്ക് ശരിയാണെന്ന് നമുക്ക് അസ്യൂം ചെയ്യാം കേക്ക് ശരിയാണെങ്കിൽ എന്താ എഴുതാം ടെൻ റേസ് ടു ആ ടു കെ മൈനസ് വൺ പ്ലസ് വൺ ഈസ്റ്റ് ഡിവിസഡിൾ ബൈ ലെവൻ അതായത് ടെൻ റേസ് ടു കെ മൈനസ് വൺ ഈസ്റ്റ് ഡിവിസബിൾ ബൈ ലെവൻ എന്ന് പറഞ്ഞാൽ അത് ലെവനിൽ കൊണ്ട് ഉണിക്കുന്ന ഒരു ടേം അതായത് ലെവൻ ഇൻറ്റു ഡി എന്ന രീതിയിൽ കാണാൻ പറ്റും അപ്പോൾ അതിനെ നമുക്കൊന്ന് ചെറുതായിട്ടൊന്ന് മാറ്റി എഴുതാം നമുക്ക് പിന്നീടുള്ള ആവശ്യത്തിന് വേണ്ടിയിട്ട് മുന്നോട്ട് പോകുന്നതിന് എളുപ്പമാക്കാൻ വേണ്ടിയിട്ട് ടെൻ റേസ് ടു കെ മൈനസ് വൺ മാത്രം എടുത്ത് ഇടതു ഭാഗത്ത് വെച്ചാലോ ആ ലെവൻ ടൈംസ് എ കോൺസ്റ്റൻറ്റ് മൈനസ് വൺ എന്ന് എഴുതാം അപ്പോൾ ഡി എന്നത് ഏതെങ്കിലും ഒരു നാച്ചുറൽ നമ്പർ ആയിരിക്കും എന്നർത്ഥം ഓക്കെ അങ്ങനെയാണെങ്കിൽ ടെൻ റേസ് ടു കെ മൈനസ് വൺ ഈസ് എ ലെവൻ ഡി മൈനസ് വൺ എന്ന് എഴുതാം ഇനിയോ ഇനി നമ്മുടെ ലക്ഷ്യം കെ പ്ലസ് വണ്ണിനും ഇത് ശരിയാകുന്നുണ്ട് എന്ന് തെളിയിക്കലല്ലേ ആ അപ്പം കെയുടെ സാധനത്ത് കെ പ്ലസ് വണ് കൊടുത്തു നോക്കിയാലോ ടെൻ റേസ് ടു ഇൻട് കെ പ്ലസ് വൺ മൈനസ് വൺ കെയുടെ സ്ഥാനത്ത് കെ പ്ലസ് വൺ ആകുന്നു മൈനസ് വൺ പ്ലസ് വൺ അപ്പോൾ ലോ ഓഫ് ഇൻഡിസും നമ്മൾ ആ കാര്യങ്ങളൊക്കെ നമുക്ക് അറിയുന്നതാണ് അപ്പോൾ ഞാൻ ഇതിനെ ഒന്ന് ചെറുതായിട്ട് ആദ്യം ബ്രാക്കറ്റ് ഒന്ന് അതിന് ഉള്ളിലേക്ക് മൾട്ടിപ്ലൈ ചെയ്തിട്ടൊന്ന് റിമൂവ് ചെയ്യാൻ ശ്രമിക്കുകയാണ് ടെൻ റേയ്സ് ടു കെ പ്ലസ് ടു മൈനസ് വൺ ഇതിൽ ടു കെ പ്ലസ് ടു എന്ന് പറയുന്നിടത്തിൽ ഒന്ന് ആലോചിക്കുക നേരിട്ട കാര്യം നിങ്ങളിപ്പം ഒന്ന് ചെയ്യാം നമുക്കിങ്ങനെ ചെയ്യുന്നത് നോക്കാം ടെൻ റേയ്സ് ടു കെ പ്ലസ് ടു മൈനസ് വൺ പ്ലസ് വൺ എന്നതിന് ടെൻ റേസ് ടു കെ മൈനസ് വൺ എന്നും ടെൻ റേസ്റ്റ് ടു എന്നും ആയിട്ട് എഴുതാം ലോ ഓഫ് ഇൻഡിസസ് ഓർത്താൽ മതി എ റേയ്സ് ടു എമ്മിൻ്റെ എ റേയ്സ് ടു സീക്കൂട്ട് എ റേസ് എം പ്ലസ് എന്നാണ് അപ്പോൾ ഇവിടെ നോക്കിയേ എമ്മിൻ്റെ സ്ഥാനത്ത് ടു കെ പ്ലസ് വണ്ണും എന്നിൻ്റെ സാധനത്ത് മൈനസ് വണ്ണും കണ്ടാൽ മതി ലോ ഓഫ് ഇൻഡിസസ് പ്രകാരം എ റേസ് ടു എമ്മിൻ്റെ എ റേസ്റ്റ് എൻ ഈ കൂട്ട് എ റേറ്റ് എം പ്ലസ് ആണല്ലോ ഇത് നമ്മൾ തിരിച്ചൊന്ന് ആലോചിച്ചാലോ ഇവിടെ ടെൻ റേസ് ടു ടു കെ മൈനസ് വൺ പ്ലസ് ടു എന്ന് കാണുക അപ്പോൾ അത് ടെൻ റേസ് ടു കെ മൈനസ് വൺ ഇൻറ്റു ടെൻ റേസ് ടു ടുതാണ് അങ്ങനെ ഇതിനൊന്ന് മാറ്റി എഴുതി നോക്കിയില്ല ടെൻ റേസ് ടു കെ മൈനസ് വൺ ഇൻറ്റു ടെൻ റേസ് ടു പ്ലസ് വൺ ഈ ടെൻ റേസ് ടു കെ മൈനസ് വൺ നേരത്തെ ഞാൻ പറഞ്ഞു പിന്നീട് ആവശ്യത്തിന് വേണ്ടി നിങ്ങൾ ഇതാ ഇത് നോട്ട് ചെയ്യണം എന്ന് പറഞ്ഞായിരുന്നു നോക്കി എന്താണത് ആ അതാണ് ലെവൻ ഡി മൈനസ് വൺ അപ്പം അതിനെ നമുക്കിവിടേക്ക് കൊടുത്താലോ ലെവൻ ഡി മൈനസ് വൺ ഇൻറ്റു ടെൻ സ്ക്വയർന്ന് ഹൺഡ്രഡ് ആണല്ലോ അതറിയാം ഹൺഡ്രഡ് ആണ് പ്ലസ് വൺ അവിടെ പുറത്തുണ്ട് അപ്പോൾ ഈ ഹൺഡ്രഡ് കൊണ്ട് ഈ ആദ്യത്തെ ബ്രാക്കറ്റിൻ്റെ അകത്തുള്ള ഓരോന്നിനെയും നമ്മൾ മൾട്ടിപ്ലൈ ചെയ്ത് എഴുതിയാലോ യെസ് ഹൺഡ്രഡ് ഇൻ ഓവൻ ഡി മൈനസ് മൾട്ടിപ്ലൈ മൾട്ടിപ്ലൈപ്പ് മൈനസ് ഹൺഡ്രഡ് പ്ലസ് വണ് എന്നത് അപ്പുറത്തുണ്ട് ഇതൊന്നുകൂടെ ഒന്ന് റെഡി ആക്കിയാലോ ആ ലെവൻ ആദ്യം ഞാൻ ലെവൻ എഴുതി ഹൺഡ്രഡ് ഡി എന്നാക്കി ലെവൻ ടൈംസ് ഹൺഡ്രഡ് ഡി മൈനസ് ഹൺഡ്രഡ് ഉണ്ട് പ്ലസ് ഉണ്ട് അപ്പോൾ മൈനസ് വണ് ഈക്വൽ ടു ഈ രണ്ട് ടേമിൻ്റെ അകത്ത് ലെവൻ ഉള്ളത് കൊണ്ട് ആ ലെവനെ നമുക്ക് മാറ്റി വെച്ചാൽ ടൈംസ് ഹൺഡ്രഡ് ഡി മൈനസ് നയൻ ടൈംസ് ഹൺഡ്രഡ് ഡി മൈനസ് വൺ ഇറ്റ് ഈസ് ഡിവിസിബിൾ ബൈ ലെവൻ അതായത് ടെൻ റേസ്റ്റു ഇൻ പ്ലസ് വൺ മൈനസ് വൺ എന്നത് പ്ലസ് വൺ എന്നത് ഡിവിസിബിൾ ബൈ ഇലവൻ ആണ് അതായത് പി എഫ് കെ പ്ലസ് വൺ ട്രൂ അപ്പൊ പി എം ഐ പ്രകാരം കെ ശരിയാകുന്ന സമയത്ത് എല്ലാം കെ പ്ലസ് വണ്ണിന് ശരിയാണ് എന്നെ കെ കൊണ്ട് വൺ ആകുമ്പോൾ അവിടെയും ശരിയാണ് അപ്പം വണ്ണിന് ശരിയാണ് കെക്ക് ശരിയാകുന്ന സ്ഥലത്ത് കെ പ്ലസ് വണ്ണിന് റിസൾട്ട് ശരിയാണെങ്കിൽ ദ റിസൾട്ട് ഈസ് ട്രൂ ഫോർ എവറി നാച്ചുറൽ നമ്പർ അപ്പോൾ ഇതാണ് നമുക്ക് ഇവിടെ നമുക്ക് ഈ ഒരു പ്രോബ്ലത്തിലെ ഡിവിസിബിലിറ്റിയുടെ പ്രോബ്ലംസ് വരുന്ന സമയത്ത് ചില ടേമുകൾ നമുക്കൊന്ന് പിന്നീട് ആവശ്യത്തിന് ഞാൻ നേരത്തെ ഒരു ഫാക്ടർ കണ്ടില്ലേ ഇപ്പോൾ ഇവിടെ എന്താ ചെയ്തത് അവിടെ ആ ഒരു ഡി എന്ന് പറയുന്ന നമ്പർ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തിട്ട് അവിടെ ഒരു ഒരു ഇക്വേഷൻ ഉണ്ടാക്കി വെച്ചിട്ട് അതെടുത്ത് സബ്സ്റ്റ്യൂട്ട് ചെയ്യുമ്പോഴാണ് നമുക്ക് സിംപ്ലിഫൈ ചെയ്യാൻ ഒന്നുകൂടെ എളുപ്പമാവുക അപ്പോൾ നിങ്ങൾ ഇതുപോലെയുള്ള ചോദ്യങ്ങൾ ചെയ്തു നോക്കണം അപ്പോൾ ഇന്നത്തെ ചോദ്യങ്ങളിലൂടെ നിങ്ങൾ കടന്നു പോകുമ്പോൾ പ്രധാനമായിട്ടും നമ്മൾ രണ്ട് ടൈപ്പുള്ള ചോദ്യങ്ങളെക്കുറിച്ച് പറഞ്ഞു ഒന്നൊരു ഇക്വേഷൻ രൂപത്തിലുള്ളതാണ് മറ്റൊന്ന് ഡിവിസിബിലിറ്റിയെ സംബന്ധിച്ചിടത്തോളമാണ് അപ്പോൾ നമുക്ക് ഇന്നത്തെ ഈ ഒരു പഠനത്തിൽ നിന്ന് ചില ചോദ്യങ്ങൾ നിങ്ങൾക്ക് ആയിട്ട് ഞാൻ തരികയാണ് അതിൽ ഒന്നാമത്തെ അസൈൻമെൻറ്റ് നോക്കൂ വൺ ക്യൂബ് പ്ലസ് ടു ക്യൂബ് പ്ലസ് ത്രീ ക്യൂബ് പ്ലസ് അങ്ങനെ തുടർച്ചയായിട്ട് എൻ ക്യൂബ് വരെയുള്ള തുക ഈക്വൽ ടു എൻ ഇൻറ്റു എൻ പ്ലസ് വൺ ബൈ ടു സ്ക്വയർ അടുത്ത രണ്ടാമത്തെ അസൈൻമെൻറ്റ് വൺ ഇൻറ്റു ടു ഇൻറ്റു ത്രീ പ്ലസ് ടു ഇൻറ്റു ത്രീ ഇൻറ്റു ഫോർ പ്ലസ് അങ്ങനെ തുടർച്ചയായിട്ട് എൻ ഇൻറ്റു എൻ പ്ലസ് വൺ ഇൻറ്റു എൻ പ്ലസ് ടു ഈക്വൽ ടു എൻ ഇൻറ്റു എൻ പ്ലസ് വൺ ഇൻറ്റു എൻ പ്ലസ് ടു ഇൻറ്റു എൻ പ്ലസ് ത്രീ ഡിവൈഡ് ബൈ ഫോർ ഇതാണ് രണ്ടാമത്തെ ചോദ്യം ഇതുപോലെ ഒരു ചോദ്യം കൂടി ഡിവിസിബിലിറ്റി ആയിട്ട് ബന്ധപ്പെട്ട ക്വസ്റ്റിനാണ് അടുത്തത് എക്സ് റേസ്ഡ് ടു എൻ മൈനസ് വൈ റേസ്ഡ് ടു എൻ ഈക്വൽ ഈസ് ഡിവിസിബിൾ ബൈ ഈസ് ഡിവിസിബിൾ ബൈ എക്സ് പ്ലസ് വൈ അപ്പോൾ ഈ മൂന്ന് ചോദ്യങ്ങൾ അസൈൻമെൻറ്റായിട്ട് ചെയ്ത് നോക്കാം